ചിത്തിര ആട്ടവിശേഷ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. പതിവിലധികം ഭക്തരാണ് ദർശനത്തിനായി സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്. സ്ത്രീ പ്രവേശനത്തിനെതിരായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് സന്നിധാനത്തും പമ്പയിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് പ്രദീപിള്ള, ടി ജി സജിത്ത് എന്നിവരും, പമ്പയിൽ നിന്ന് രഞ്ജിത് രാമചന്ദ്രൻ, നിലയ്ക്കൽ നിന്ന് എം എസ് അനീഷ് കുമാർ, പത്തനംതിട്ടയിൽ നിന്ന് ശ്യാം ദേവരാജ്, പന്തളത്ത് നിന്ന് ജി ശ്രീജിത്ത് എന്നിവരും ചേരുന്നു. ആദ്യം പമ്പയിൽ നിന്ന് രഞ്ജിത് രാമചന്ദ്രനിലേക്ക് പോവുകയാണെങ്കിൽ, രഞ്ജിത്ത്, ചിത്തിര ആട്ടവിശേഷത്തിനായി ശബരിമല നട രാവിലെ തന്നെ തുറന്നിരിക്കുന്നു. വലിയൊരു ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. പമ്പയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? രഞ്ജിത് രാമചന്ദ്രനിലേക്ക് തിരിച്ചെത്താം. ചില സാങ്കേതിക പ്രശ്നങ്ങൾ. ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, നട തുറന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. എത്രത്തോളം വലിയൊരു തിരക്കാണ് നടപ്പന്തലിൽ അനുഭവപ്പെടുന്നത്? നടപ്പന്തലിൽ രഞ്ജിത്രി കാര്യമായി തിരക്കിപ്പോൾ അനുഭവപ്പെടുന്നില്ല. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, എനിക്ക് പിന്നിലായി കാണുന്ന ഈ വഴിയിലൂടെയാണ് പമ്പയിൽ നിന്നുള്ള തീർത്ഥാടകർ കടന്നു വരേണ്ടത്. ചുരുക്കം തീർത്ഥാടകരാണ് ഇപ്പോൾ പമ്പയിൽ നിന്നും ഈ വഴി കടന്നു വരുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ ചെറു സംഘങ്ങളായി വലിയ രീതിയിലുള്ള തീർത്ഥാടകരും എത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറെക്കുറെ വലിയ തിരക്കൊന്നും ഈ നടപ്പന്തലിൽ പൊതുവിൽ അനുഭവപ്പെടുന്നില്ല. പമ്പയിൽ നിന്നും കടന്നു വരുന്ന തീർത്ഥാടകരെ ഈ നടപ്പന്തലിൻ്റെ ഒരു സൈഡിൽ, അതിൻ്റെ നടപ്പന്തലിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് തന്നെ വെച്ച് പോലീസ് സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ഇടത്തൂടെ കടത്തിവിടുന്നത്. ഈ തീർത്ഥാടകർക്ക് വീണ്ടും 18-ാം പടിയിലേക്ക് കടന്നു പോകാൻ, സുഗമമായി കടന്നു പോകാൻ കഴിയുന്നുമുണ്ട്. യാതൊരു ക്യൂവും ഇവിടെ അവർക്ക് ആവശ്യമായി വരുന്നില്ല. അതേസമയം ദൃശ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇന്നലെ മുതൽ ഇവിടെ വിരിവെച്ച് കിടക്കുന്ന തീർത്ഥാടകരെയാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതായത് ഇന്നലെ രാത്രി ഇവിടെ ദർശനത്തിന് വേണ്ടി എത്തിയ തീർത്ഥാടകർ അവർ വിരിവെച്ചിപ്പോഴും ഇവിടെ കാത്തു നിൽക്കുകയാണ്. അവർ ആരും ഇപ്പോഴും ദർശനം നടത്തിയിട്ടില്ല. ഒരു പക്ഷേ പകൽ സമയങ്ങളിലൊക്കെ അവർ ദർശനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയേക്കാം. എന്തായാലും അവരൊക്കെ ഇപ്പോഴും ഈ നടപ്പന്തലിൽ കാത്തു നിൽക്കുന്നുണ്ട്. അതേസമയം പമ്പയിൽ നിന്ന് കടന്നു വരുന്ന തീർത്ഥാടകർക്ക് ഒരു താമസവും ഇല്ലാതെ ദർശനം നടത്തി മടങ്ങിപ്പോവാനുള്ള അവസരം ഇപ്പോൾ ശബരിമലയിലില്ല. 5 മണിക്ക് നട തുറന്നു, ദർശനം സുഗമമായി നടക്കുന്നു. മറ്റനിഷ്ട സംഭവങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. സജിത്തിലേക്ക് ഇപ്പോൾ പമ്പയിൽ നിന്ന് രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, നടപ്പന്തലിൽ വലിയ രീതിയിലുള്ള തിരക്കൊന്നും രാവിലെ അനുഭവപ്പെടുന്നില്ല. പമ്പയിലെ നിലവിലെ ഒരു സാഹചര്യം ഏത് രീതിയിലാണ്? നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ സംഘങ്ങളായി തീർത്ഥാടകർ, അവർ അന്യസംസ്ഥാനങ്ങളിൽ അടക്കമുള്ള നിരവധി പേർ പമ്പ വഴി സന്നിധാനത്തേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 10,000-ത്തിന് മുകളിൽ തീർത്ഥാടകർ ഇപ്പോൾ തന്നെ സന്നിധാനത്തുണ്ട്. അത് ഈ ചിത്തിര ആട്ടവിശേഷ നാളുകളിൽ അത്രത്തോളം തീർത്ഥാടക സാന്നിധ്യം ഇല്ലാത്തതാണ്. അത് പതിവിന് വിപരീതമായി ഒരുപാട് പേർ, ഇന്ന് അവധി ദിവസമാണ്, ഇന്നും ധാരാളം പേർ എത്താനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. ഇപ്പോൾ നിലയ്ക്കൽ വഴിയൊക്കെ ഒരുപാട് പേർ കടന്നു വരുന്നുണ്ട്. പകൽ സമയത്ത് ഇന്ന് മൊത്തം ഏതാണ്ട് ഇനിയൊരു 10-15 മണിക്കൂറുകൾ ബാക്കിയുണ്ട്. ആ സമയം മൊത്തം നട
തുറന്നു നിൽക്കുന്ന സാഹചര്യമുള്ളപ്പോൾ സുഗമമായ ദർശനം എന്നത് എല്ലാവർക്കും പ്രാപ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ എത്താനുള്ള സാഹചര്യമുണ്ട്. അപ്പം പ്രതിഷേധക്കാർ എന്ന നിലയിൽ വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എന്ന നിലയിൽ സംഘപരിവാർ സംഘടന നേതൃത്വത്തിൽ കുറെ ആളുകളെ ഇവിടേക്ക് എത്തിക്കും എന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം ഇന്നലെ വലിയ തോതിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും സന്നിധാനത്ത് ഉണ്ടായില്ല എങ്കിലും വൈകിട്ട് 6 മണിയോടുകൂടി ചേർത്തല സ്വദേശിനിയായ അഞ്ജു എന്ന യുവതി അവർ രണ്ട് മക്കൾക്കും ഭർത്താവിനുമൊപ്പം പമ്പ സ്റ്റേഷനിലെത്തുകയും പോലീസ് സംരക്ഷണത്തിൽ മല ചവിട്ടണം എന്നാവശ്യപ്പെടുകയുമായിരുന്നു. തുടർന്ന് പോലീസിന്റെ ശ്രമങ്ങൾ ഉണ്ടായി ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. അപ്പോഴാണ് വ്യക്തമായത് ഇവരുടെ ഭർത്താവിന്റെ പ്രേരണയിലാണ് ഈ സ്ത്രീ ഇവിടേക്ക് വന്നത് എന്ന്. അവർക്ക് അത്തരത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഒരു CPM അനുഭാവിയാണ് ഇവരുടെ ഭർത്താവ്. ഇത് ഭർത്താവിന്റെ സഹോദരൻ, അവിടെ CPM ലോക്കൽ സെക്രട്ടറി മറ്റുമാണ്. ഈ ഭർത്താവിന്റെ പ്രേരണയിൽ മറ്റ് ബന്ധുക്കളുമായി യാതൊരു ആശയവിനിമയം നടത്താതെ ബന്ധുക്കളുടെ അറിവില്ലാതെയാണ് അവർ എത്തിയത്. തുടർന്ന് പോലീസ് ഇവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു തനിക്ക് ആഗ്രഹമില്ല മല ചവിട്ടാൻ. അപ്പോഴും ഭർത്താവ് ഈ തന്റെ ഭാര്യയ്ക്ക് മക്കൾക്കുമൊപ്പം മല ചവിട്ടണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. തുടർന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് സമവായ ശ്രമങ്ങൾ ഉണ്ടായി. ഇവരുടെ ബന്ധുക്കളുമായി സംസാരിച്ചു. ഈ ബന്ധുക്കൾ അറിയിച്ചു ഒരിക്കലും ഈ യുവതിയെ മല ചവിട്ടാൻ അനുവദിക്കരുത് എന്ന രീതിയിൽ, അതിനുള്ള ആഗ്രഹം അവർക്കില്ല എന്ന രീതിയിൽ. തുടർന്ന് കുറെ വാഗ്വാദങ്ങളും ഭർത്താവും ഭാര്യയുമായി തമ്മിലുള്ള വിഷയങ്ങൾ പോലും സെഷനിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് 2 മണിയോടുകൂടി ഇവരുടെ ബന്ധുക്കൾ ചേർത്തലിൽ നിന്നെത്തുകയും ഈ സ്ത്രീയെ ഒടുവിൽ ബന്ധുക്കൾക്കൊപ്പം ചേർത്തല വീട്ടിലേക്ക് അയക്കുകയുമായിരുന്നു. പോലീസ് ആ വിഷയത്തിലും വളരെ സമന്വയത്തിന് ശ്രമിച്ചു, സമവായ ശ്രമങ്ങൾക്ക് ശ്രമിച്ചു. പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടായില്ല. തുടർന്ന് ഇവിടെ പമ്പ ഗണപതി കോവിലിൽ ഇത്തരത്തിൽ ഒരു വാർത്ത വന്നപ്പോൾ പ്രതിഷേധക്കാരുടെ രൂപത്തിൽ ഇവിടെ നാമജപം നടത്തി അവർ തങ്ങളുടെ പ്രതിഷേധം സമാധാനപരമായി അറിയിക്കുകയായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം, ഈ വന്ന തീർത്ഥാടകരുടെ കൂട്ടത്തിൽ നേരത്തെ സംഘപരിവാർ സംഘടനകളൊക്കെ അവർ അവകാശപ്പെട്ടതുപോലെ എന്തെങ്കിലും രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ പ്രതിഷേധിക്കാനുള്ള രീതിയിലുള്ള ആൾക്കാരെ അവർ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ ഏതാണ്ട് പെട്ടെന്ന് തന്നെ 10-300 പേർ ഒന്നിച്ചു ചേർന്ന് ശശികല ടീച്ചറുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു. സമാനമായ രീതിയിൽ ഇന്ന് എന്തെങ്കിലും രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായ പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷേ ഇതുവരെ നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച്, സൂചനകൾ അനുസരിച്ച് സ്ത്രീകളാരും സംരക്ഷണം ആവശ്യപ്പെട്ട് സമീപിച്ചിട്ടില്ല പോലീസിനെ എന്നാണ്. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനും ആകില്ല. നേരത്തെ പോലീസിനെ സമീപിക്കാതിരുന്ന യുവതിയാണ് വളരെ പെട്ടെന്ന് പമ്പ സ്റ്റേഷനിലെത്തുകയും തനിക്ക് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ഇന്നലെ സമാനമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ പോലീസ് പ്രതിഷേധിക്കുന്നു. പക്ഷേ പോലീസ് കാര്യങ്ങൾ സമാധാനപരമായി തന്നെ കൊണ്ടുപോകണം എന്ന രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾ ആരെങ്കിലും എത്തുകയാണെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, സംരക്ഷണം ആവശ്യപ്പെട്ട് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അവരെ സംരക്ഷണം തരുന്നു എന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക, പിന്നീട് പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ച് അവരെ ഇറക്കുക. ആ രീതിയിൽ തന്നെ വളരെ സുഗമമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസ് ശ്രമിക്കുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ നമുക്കറിയാം, അത് ആവർത്തിക്കരുത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു. ഒപ്പം പ്രതിഷേധക്കാരും പറയുന്നത് തങ്ങൾ യാതൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ആ രീതിയിലെ കാര്യങ്ങൾ കൊണ്ടുപോകുകയില്ല, സമാധാനപരമായി തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകും എന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 15 മണിക്കൂറോളം അവശേഷിക്കുന്നുണ്ട് ഈ നട അടയ്ക്കാൻ. ഇന്ന് ഇപ്പോൾ രാവിലെ 5 മണിക്ക് നട തുറന്നു, വൈകിട്ട് 10 മണി വരെയുള്ള ദർശനത്തിന് സമയമുണ്ട്. കൂടുതൽ ആളുകൾ എത്താനുള്ള സാഹചര്യമുണ്ട്. സ്വാഭാവികമായും വലിയ സുരക്ഷ പോലീസിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉള്ളതുപോലെ ഇവിടെയുണ്ട്. പോലീസിന്റെ നിരീക്ഷണ കണ്ണുകൾ ഓരോ കോണുകളിലുമുണ്ട്. തീർത്ഥാടകരെ പരിശോധിച്ച് അവരുടെ ബാഗുകളടക്കം പരിശോധിച്ചാണ് ഇപ്പോഴും കയറ്റിവിടുന്നത്. കൃത്യമായ കണക്കുകൾ എത്ര പേർ മുകളിലുണ്ട് എന്ന കാര്യത്തിലും പതിവ് വിപരീതമായി പോലീസ് സൂക്ഷിക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനി വരും മണിക്കൂറുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിർണായകമാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിൽ കാര്യങ്ങൾ മാറിമറിയും, അതിന് ഓരോ നിമിഷവും സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട്. അത് എങ്ങനെ മാറിമറിയും എന്നുള്ള കാര്യത്തിൽ കൃത്യമായ സൂചനകൾ നമുക്കിപ്പോൾ പറയാനാവില്ല. ഏതായാലും നമുക്ക് കാത്തിരിക്കാം രാത്രി 10 മണിക്ക് നട അടയ്ക്കുന്നത് വരെ. വൈകിട്ട് 4 മണി വരെയാണ് തീർത്ഥാടകരെ കയറ്റിവിടുന്നത് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 4 മണി വരെയെങ്കിലും ആ രീതിയിലുള്ള ആളുകൾ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്കകളും ഒപ്പം ആശയക്കുഴപ്പവും ഒക്കെ നിലനിൽക്കുകയാണ്. രഞ്ജിനി, തീർച്ചയായും ഇന്ന് അവധി ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ തീർത്ഥാടകർ എത്താനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് പ്രദീപ് പിള്ള തുടരുന്നുണ്ട്. പ്രദീപ്, ഇന്നലത്തെ നിന്ന് വ്യത്യസ്തമായി ഇന്ന് കൂടുതൽ സമയം നട തുറന്നിടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് തുറന്ന്, രാത്രിയിൽ 10 മണിക്ക് അടച്ചു. എന്നാൽ ഇന്ന് രാവിലെ 5 മണിക്ക് തുറന്ന്, രാത്രി 10 മണിക്കാണ് നട അടയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ്, പോലീസിന്റെ ഉത്തരവാദിത്തം കൂടുന്ന ഒരു സാഹചര്യമല്ലേ നിലവിലുള്ളത്? തീർച്ചയായിട്ടും, പക്ഷെ അതൊരു വലിയ വെല്ലുവിളിയായി കാണാനാവില്ല. 10,000-ോ 10,000-ഓ അടങ്ങുന്ന ഭക്തജന സംഘം എന്ന് പറയുന്നത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം
വലിയൊരു ആൾക്കൂട്ടമേയല്ല. ഇതിൽ ആകെ ഈ കണക്ക് അത്ഭുതപ്പെടുത്തുന്നത് സാധാരണ വർഷങ്ങളിൽ ചിത്തിരാട്ട തിരുനാളിന് ഇത്രയും ജനങ്ങൾ എത്താറില്ല. 10,000 or 20,000 ഒരു ദിവസം 100,000+ പേർ ദർശനം നടത്തിയ ചരിത്രമുള്ള ക്ഷേത്രമാണിത്. ഏതായാലും ഈ വന്ന ഭക്തജനങ്ങളെ ചെറിയ സംഘങ്ങളായി നടപ്പന്തലിൽ നിന്ന് 18-ാം പടിയിലേക്ക് വിടുന്നു, അവിടുന്ന് ചെറു സംഘങ്ങളായി മുകളിലേക്ക് വിടുന്നു. ഇവിടെ തന്നെ ഇവിടെ പണിതിട്ടുള്ള തിരക്ക് നിയന്ത്രിക്കാനായി പണിതിട്ടുള്ള മേൽപാലമുണ്ട്, മേൽ നടപ്പാലമുണ്ട്. അതിന് മുകളിലൂടെ കടത്തിവിട്ട് ശ്രീകോവിലിന് മുന്നിൽ അവരെ ചെറിയ ചെറിയ സംഘങ്ങളായി കടത്തിവിടുന്നു. അവരവിടെ ചെന്ന് ദർശനം നടത്തി മടങ്ങുന്ന കാഴ്ചയാണ്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇന്നലെ നട തുറന്ന് 5 മണിക്കൂർ നട തുറന്നിരുന്നു എങ്കിലും വഴിപാടുകളോ പ്രത്യേക പൂജകളോ ഉണ്ടായിരുന്നില്ല. ദീപം തെളിയിക്കുക മാത്രമാണ് മേൽശാന്തി ചെയ്തത്, ദൈവവിളക്ക് തെളിയിച്ചു. തുടർന്ന് മേൽശാന്തിയും തന്ത്രിക്കുടി 18-ാം പടിക്ക് താഴെയുള്ള ആഴിക്ക് അഗ്നി പകർന്നു. ഇന്ന് 5 മണിക്ക് നട തുറന്നു. നിർമാല്യമായിരുന്നു ആദ്യം, പിന്നാലെ ഗണപതി ഹോമം നടന്നു, അതും കഴിഞ്ഞു. ഇനിയിപ്പോൾ നെയ്യഭിഷേകത്തിന്റെ സമയമാണ്. നെയ്യഭിഷേകവും അടക്കമുള്ള പൂജാതി കർമ്മങ്ങൾ ഇന്ന് മാത്രമാണ് ഇന്ന് ഇവിടെ നടക്കുക. ഇന്ന് രാത്രി 10 മണി വരെ ഇതിനുള്ള സമയമുണ്ട്. നമ്മളിപ്പോൾ ചേരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ കെ പി ശങ്കരദാസ് ആണ്. അദ്ദേഹം ഇന്നലെ നട തുറന്നപ്പോൾ മുതൽ തന്നെ ഇവിടെ സജീവമായി ഉണ്ടായിരുന്നു. ശ്രീ ശങ്കരദാസ്, എങ്ങനെ കാണുന്നു ആട്ടച്ചിത്തിര തിരുനാളിന്? ഇതിന് മുമ്പും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇങ്ങനെയൊരു തിരക്ക് കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നല്ല തിരക്കാണ് ഭക്തജനങ്ങളുടേത്. കാരണം അവർക്ക് ഇവിടെ വരുന്നതിന് വളരെ ആവശ്യമായ സുരക്ഷിതത്വവും അതിനകത്ത് വന്നാൽ ഇവിടെ ആവശ്യമായ മറ്റ് സൗകര്യങ്ങൾ ലഭിക്കുമെന്ന വിശ്വാസം ആണ് അവരെ കൂടുതൽ ഈ പ്രാവശ്യം മുന്നോട്ട് വരാനുള്ള ഒരു പ്രധാനമായ കാരണം. മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എന്തോ വലിയ സംഭവങ്ങൾ നടക്കുന്നു എന്ന തെറ്റായ പ്രചരണം മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ എന്താകും എന്നുള്ള ഒരു സംശയം അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വന്നപ്പോൾ അത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി. അവർക്ക് സുരക്ഷിതമായി ഇവിടെ വരാനും അവരുടെ വിശ്വാസമനുസരിച്ച് ആചാരാനുഷ്ഠാനങ്ങൾ നടത്താനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങൾ വരാനും അവരുടെ വിശ്വാസമനുസരിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങൾ പങ്കെടുക്കാനുള്ള അവസരമുണ്ടായി എന്നുള്ളതാണ് അതിന് പ്രധാനമായൊരു കാര്യം. ഈ വിവാദം, ആചാരലംഘനം, ഈ ചർച്ച കുറച്ച് നാളായി തുടരുന്നു. ഇന്നലെ അങ്ങ് തന്ത്രിയുമായി ദീർഘനേരം ചർച്ച നടത്തുന്നത് കണ്ടു. എന്തെങ്കിലും ഒരു സമവായമുണ്ടോ? കാര്യം നമ്മൾ ഈ കഴിഞ്ഞ ദർശനകാലത്ത്, മാസപൂജക്കാലത്ത് കണ്ടത് ദേവസ്വം ബോർഡും തന്ത്രിയും മേൽശാന്തിയും ഒക്കെ പല ഭാഷകളിൽ സംസാരിക്കുന്ന കാഴ്ചയാണ്. അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടായിട്ടുണ്ടോ? അതിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ കാരണം നമുക്കുള്ള ഒരു സങ്കല്പം എന്താ, ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ അയ്യപ്പന് തുല്യമായി കാണുന്നവരാണ് മേൽശാന്തിമാരെയും തന്ത്രിമാരെയൊക്കെ. അപ്പോൾ അവരുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളോ വർത്തമാനങ്ങളോ അവരുടെ ഭാഗത്തുണ്ടായാൽ അവരുടെ വിശ്വാസങ്ങൾ കളങ്കം ഏർപ്പെടുത്തുമെന്ന് മാത്രമല്ല, അത് ഭക്തജനങ്ങളിൽ വളരെ അങ്കലാപ്പും അതോടൊപ്പം തന്നെ ആശങ്കയും ഉളവാക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്ത്രിമാരുടെ ഭാഗത്തുനിന്നോ ശാന്തികാരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകാൻ പാടില്ല എന്ന വളരെ നിർബന്ധ ബുദ്ധി ഉള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് അതിൽ അവരുടെയൊക്കെ സഹകരണം നമുക്ക് വേണം. തിരുവിതാംകൂർ പിന്നെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം തന്ത്രി അതിനകത്തൊരു പ്രധാന ഘടകമാണ്. ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, അതിനെ ഒരു മുടക്കം കൂടാതെ നടത്തുന്ന കാര്യത്തിലൊക്കെ ഒരു സുപ്രധാനമായ പങ്ക് തന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ട്, അതുപോലെ തന്നെ ശാന്തിക്കാരുടെ ഭാഗത്തുനിന്നും. അപ്പോൾ ഭക്തജനങ്ങളുടെ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനം അവരുടെ ഭാഗത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ വളരെ ആഴത്തിൽ ഊന്നിയിട്ടുള്ള ഈ അയ്യപ്പനെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങളും ഭക്തികൾക്കും കളങ്കമേർപ്പെടുത്തുമെന്ന് മാത്രമല്ല, അവരെ നിരാശരാക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് അത് പോകും. അപ്പോൾ അത് ഇവിടെ വരുന്നവരെല്ലാം അയ്യപ്പന്മാരെന്നാണ്. അതിൽ ശ്രീകോവിലിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അയ്യപ്പനാണ്, തൊഴുന്നത് അയ്യപ്പന്മാരാണ്, എല്ലാവരും അയ്യപ്പന്മാരാണ്. ആ ഒരു സങ്കല്പത്തിന് വിരുദ്ധമായ പ്രവർത്തനം ഒരു കാരണവശാലും തന്ത്രിമാരുടെ ഭാഗത്തുനിന്നോ അതുപോലെ മേൽശാന്തിമാരോ കീഴ്ശാന്തിയാരോ മറ്റ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു രീതിയിൽ. തന്ത്രിയുടെ ഞാനുമായിട്ട് സംസാരിച്ചതിൽ അങ്ങനെ ഒരു പ്രവർത്തനം തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഇതിനു മുമ്പ് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, ചില തെറ്റിദ്ധാരണയുടെയും ചില സമ്മർദ്ദങ്ങളുടെയും ഒക്കെ ഫലമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ സാന്ദർഭികം വന്നു പോയ ഒരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. ബോധപൂർവമായിട്ട് അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് തന്ത്രിമാർ പോവില്ല, അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളതാണ് അതിനെപ്പറ്റി നമ്മുടെ സങ്കല്പം. ഈ തന്ത്രിയോടോ അല്ലെങ്കിൽ തന്ത്രി കുടുംബത്തിലെ മറ്റുള്ളവരോടോ മേൽശാന്തിമാരോടോ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് എന്തെങ്കിലും നിയന്ത്രണമോ അല്ലെങ്കിൽ സംസാരിക്കണം എന്നുള്ള ഉപദേശം എന്തെങ്കിലും? ഒന്നുമില്ല. ഇപ്പൊ തന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവര് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുന്നവരാണല്ലോ.
അവരുടെ ഒരു സഹകരണം കാരണം അവരുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. നമ്മുടെ ഇതെല്ലാം കാര്യം മാത്രമല്ല, ഒരു കുടുംബപരമായ താഴ്വൻ തന്ത്രികൾ എന്ന് പറഞ്ഞാൽ ശബരിമല ക്ഷേത്രവുമായിട്ട് വളരെ അടുപ്പമുള്ള ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത് അതിനുവേണ്ടി മേൽനോട്ടം നൽകുന്നത് അവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോഴപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേവസ്വം ബോർഡിനോട് അവർക്ക് നേരിട്ട് പറയാം, അവിടെ വീഴ്ചകളുണ്ടെങ്കിൽ അതേപ്പറ്റി അവർക്ക് ചൂണ്ടിക്കാണിച്ചാം. ചൂണ്ടിക്കാണിച്ചാൽ അവരുടെ ഉപദേശം അനുസരിച്ച് പല കാര്യങ്ങളും നമ്മൾ മാറ്റം വരുത്തും. ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ള മുൻകാലം ഉണ്ടായിരുന്ന വ്യത്യസ്തമായ ചില പൂജാതി കർമ്മങ്ങളിലൊക്കെ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതൊക്കെ തന്ത്രിമാരുടെ ഉപദേശം അനുസരിച്ച് ചെയ്തിട്ടുള്ളതാണ്, ഏകപക്ഷീയമായി ദേവസ്വം ബോർഡ് ചെയ്തിട്ടുള്ളതല്ല. ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മുൻകാലങ്ങളിൽ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള മണ്ഡല പൂജയും മകരവിളക്കിനും മാത്രമല്ലേ നമ്മൾ നടതുറന്നിരുന്നുള്ളൂ, അത് മാറി മാസം ഒന്നോറുമായി 5 ദിവസങ്ങളായി വർദ്ധിപ്പിച്ചു. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചില കാര്യങ്ങളിൽ നമ്മുടെ ഒരു കാര്യം നമ്മൾ ഉള്ളത്, ഈ നമ്മുടെ ഏത് മതമായാലും കാലത്തിനനുസരണമായ മാറ്റം വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ മതത്തിന് നിലനിൽക്കാൻ കഴിയും. അത് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, നമ്മൾ പലതവണ ആവർത്തിച്ചുകൊണ്ട് ഞാൻ പറയുകയല്ലേ. അതുപോലെ ഭക്തജനങ്ങളുടെ വർധനമനുസരിച്ച് നമുക്ക് ചില കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ വരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചില മാറ്റങ്ങൾ നമ്മളിവിടെ വരുത്തിയിട്ടുണ്ട്. ആ വരുത്തിയതൊക്കെ ഏകപക്ഷീയമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പിലാക്കിയിട്ടുള്ളതല്ല. തന്ത്രിയുടെ ഉപദേശം, ആവശ്യം വേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ദേവപ്രശ്നം, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇപ്പം തന്നെ ഉദാഹരണമായിട്ട് നമുക്കൊരു കാര്യം പറയാനുള്ളത്, ഈ കഴിഞ്ഞ ദേവപ്രശ്നം തന്നെ തന്ത്രിയുടെ ഉപദേശമനുസരിച്ച് ചെയ്തതാണ്, നമ്മൾ ഏകപക്ഷീയമായി ചെയ്തതല്ല. അപ്പോൾ അതിൽ കണ്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്ത്രിയുടെ ഉപദേശം നമ്മൾ തേടാറുണ്ട്. അപ്പം ഞാനത് എടുത്തു പറയുന്നത്, അങ്ങനെ വളരെ ഉത്തരവാദിത്വം വഹിക്കുക, ക്ഷേത്രത്തിൻ്റെ ചൈതന്യം സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുള്ള തന്ത്രിമാർ, വളരെ ഒരു അയ്യപ്പന് തുല്യമായി ഭക്തജനങ്ങൾ കാണുന്ന തന്ത്രിമാർ കുറച്ചുകൂടെ ഒരു പക്വതയോടും കൂടിയും കുറേ ഒരു ആ ഒരു അർത്ഥത്തിൽ കൂടെ മുന്നോട്ട് പോകേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും മറ്റ് ചില നേതാക്കളുടെ ഒരു പ്രസംഗത്തിന്റെ ശബ്ദരേഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിൽ അദ്ദേഹം അവകാശപ്പെടുന്നത്, ഇവിടെ ഈ ഒരു യുവതിയെ കൊണ്ടുവരുന്ന വാർത്ത എത്തിയ ഉടനെ തന്ത്രി അദ്ദേഹത്തെ വിളിച്ചു എന്നും നട അടച്ചു കഴിഞ്ഞാൽ അത് കോടതിയലക്ഷ്യമാവുക എന്ന് ചോദിക്കുകയും അദ്ദേഹം ധൈര്യം പകരുകയും അങ്ങനെ കോടതിയലക്ഷ്യമുണ്ടായാൽ തന്ത്രി ഒറ്റയ്ക്കാവില്ല, ആയിരങ്ങൾ അങ്ങേക്കൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുവെന്നും ഇതിന് പിന്നാലെയാണ് യുവതി കയറിയാൽ നടയടച്ച് ഞാൻ സ്ഥലം വിടുമെന്ന് തന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞതെന്നുമാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് തന്ത്രിയോട് സംസാരിച്ചിരുന്നു, എന്താണ് ഇതിൽ യഥാർത്ഥ വിഷയം? ഇത് ഞാൻ തന്ത്രിയായിട്ട് സംസാരിച്ചില്ല, കാരണം അപ്പോഴും എൻ്റെ ശ്രദ്ധ ഇത് പെട്ടിരുന്നില്ല. മാത്രമല്ല, ഇത് നമ്മൾ ചില ഇതൊക്കെ വരുന്നതാണ്, അതിൽ നമുക്കതിൻ്റെ ഒരു യഥാർത്ഥമായ വിവരം എന്താണെന്ന് നമുക്കറിയാതെ നമ്മൾ അതിനെ സംബന്ധിച്ച് പറയുന്നത് അങ്ങനെ ഒരു സാധ്യതയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു ചിന്താക്കുഴപ്പം ഉണ്ടാക്കാനും ഒരു പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി ഒക്കെ വരുത്തുന്നതിനൊക്കെ ചില അല്ലെങ്കിൽ ചില ഭാഗത്തുനിന്ന് ചില അഭിപ്രായങ്ങൾ അങ്ങനെ ഉണ്ടാകാം, അത് ശരി. അതുതന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പറയുന്നതിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ സ്ഥിതി എന്താണ്, അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ഇനി വരുന്ന കാലങ്ങളിൽ മാത്രമേ നമുക്കത് അറിയാൻ കഴിയൂ. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വരികയോ ഒരു പരാമർശം വരികയോ ചെയ്തിട്ടില്ല. ശാന്തസ്വരൂപനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ, പരമശാന്തമായ അന്തരീക്ഷമാണ്, ശരണവിളി മാത്രമാണ് ഇവിടെ മുഴങ്ങുന്നത്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരു കോടതി വിധി വന്നു എന്നുള്ളത് ശരി തന്നെ, അത് കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും വിശ്വാസികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് രംഗത്ത് വന്നവരുടെയും ഒക്കെ ഭാഗത്തു നിന്ന് അനാവശ്യമായ ഒരു പിടിവാശി ഉണ്ടായി, അതാണ് കാര്യങ്ങൾ ഇത്രയും വഷളായെന്ന് പൊതുവെ ഒരു വിലയിരുത്തൽ ഉണ്ട്. കുറെ കൂടി നയപരമായി ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമായിരുന്നില്ലേ തിരിഞ്ഞു നോക്കുമ്പോൾ? അതിലെ ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, ഇപ്പൊ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഒരു വിധി ഉണ്ടായി, ആ വിധി എല്ലാവർക്കും ബാധകമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ സംവിധാനങ്ങൾ, ഗവൺമെൻറ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ഇവരെല്ലാവർക്കും അത് ബാധകമാണ്, ഭക്തജനങ്ങൾക്കും അത് ബാധകമാണ്. അപ്പോൾ അത് നടപ്പിലാക്കുന്നതിൽ അതിനകത്ത് വീഴ്ച വരുത്താതെ വളരെ ശ്രദ്ധാപൂർവ്വം നടപ്പിലാക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷെ അങ്ങനെയാണ്, അതിൽ വ്യത്യാസമായി ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ എടുത്ത ഒരു വ്യത്യാസം വന്നത് എങ്ങനെയാണ്, ഈ സുപ്രീം കോടതി വിധിയുടെ അകത്ത് 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ക്ഷേത്രത്തിൽ പോകാം എന്നുള്ളതല്ലേ പ്രശ്നം, അത് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകളുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനമാണെന്നാണ് പറയുന്നത്. സുപ്രീം കോടതി
ജനങ്ങളുടെ മതവിശ്വാസങ്ങളെ പ്രതിപാദിക്കുന്ന ഭരണഘടനാപരമായ ആ വകുപ്പാണ് അവർ ചോദിച്ചത്. ഞാനത് പറയാൻ കാരണം അതെല്ലാവർക്കും ബാധകം. ഇപ്പോൾ ഗവൺമെൻറ് വളരെ കർക്കശമായി ഈ പ്രായത്തിലുള്ളവർ, 10 വയസ്സിനും 50 വയസ്സിനും പ്രായമുള്ളവർ ശബരിമലയിൽ പൊയ്ക്കൊള്ളണം എന്നൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും അതിനുവേണ്ടിയുള്ളൊരു ക്യാമ്പയിനും നടത്തിയാൽ അതിനകത്ത് എന്തോ വളരെ മോശമായ ഒരു സമീപനം, ഒരു ജാഗ്രത ഇല്ലാത്ത രീതിയിലുള്ളവർ പുറത്ത് നടത്തി നമുക്ക് പറയാം. അങ്ങനെ ഒരു ക്യാമ്പയിനും ഗവൺമെൻറ് ഭാഗത്തു നിന്നോ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇഷ്ടമുള്ള, പോകാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുക എന്നുള്ളതിനപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഭക്തന്മാരുടെ മനസ്സിലുള്ള അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമോ ഒരു നടപടിയോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. പിന്നെ അതിനകത്ത് എന്താ ഒരു ജാഗ്രത കുറവ് വന്നു എന്ന് പറയാം? ഒന്നുമില്ല, ഉത്തരവ് വന്നു. ഉത്തരവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊരു വ്യാപകമായ ഒരു പ്രചരണം വന്നു. എന്താണ്, നാളെ മുതൽ ഇടിച്ചു കയറി 10 വയസ്സിനും 50 വയസ്സിനും പ്രായമുള്ളവരെല്ലാം സന്നിധിയിൽ വരാൻ പോകുന്നു. സന്നിധി വന്നു കഴിഞ്ഞാൽ അവിടെ കളങ്കം പോകുന്നു, കളങ്കം വന്നു കഴിഞ്ഞാൽ അടച്ചു കൂട്ടാൻ പോകുന്നു, താക്കോൽ കൊണ്ടുപോയി ഇന്ന പന്തളം കൊട്ടാരത്തിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ബോധപൂർവം നടത്തുന്ന ഒരു ഹിഡൻ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു മാർഗമായിട്ടാണ് കാണുന്നത്. അതല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇത്രമാത്രം വ്യാകുലപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഈ ആചാരാനുഷ്ഠാനങ്ങൾ മുറുകെ പിടിച്ച് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ പറ്റി അമ്പലത്തിൽ പോകും? ഇപ്പോൾ എനിക്കറിയാം വളരെ കാര്യം, അവരെ തിരുവനന്തപുരത്തുള്ള വളരെ പ്രസിദ്ധമായ ഒന്നാണ് ആറ്റുകാൽ ക്ഷേത്രം. അവിടെ ആ മഹത്തായ ക്ഷേത്രമാണ്, വലിയ സങ്കല്പങ്ങളുള്ളതും വളരെ വിശ്വാസപ്പെടുകളുടെ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ സങ്കേതമാണ്. അവിടെ സ്ത്രീകൾ പോയി പൊങ്കാലയിടാറുണ്ട്. അവിടെ ഒരു നിയമവുമില്ല, ഒരു ആർത്തവ കാലത്തും ഒരു കുട്ടിയും അവിടെ പോകില്ല. എന്താണ്, അവരുടെ വിശ്വാസമാണ്. ഇപ്പോൾ ഓരോരുത്തരെയും ഓരോ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവർ ഒരു പക്ഷേ അവരുടെ വിശ്വാസം അനുസരിച്ച് ഞാൻ അങ്ങനെ പോയിക്കൂടാ എന്ത് സങ്കല്പമാണെങ്കിൽ അവർ വരുമില്ല. ഇവിടെ നിയമവും അത്രയേ ഉള്ളൂ, നിയമത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് നടപ്പിലാക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്, അതുപോലെ അത് നോക്കാനുള്ള ബാധ്യത എല്ലാ സ്ഥാപനങ്ങൾക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും. അതല്ലാതെ അതൊരു രാഷ്ട്രീയ പ്രചരണമായിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശയം അതിനകത്ത് താൻ മുന്നേ പിടിക്കുന്ന ആശയം നടപ്പിലാക്കണം എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള അങ്ങനെ ഒരു പ്രവർത്തനവും അതിൻ്റെ ഭാഗം ഉണ്ടായിട്ട് എനിക്ക് അറിഞ്ഞില്ല. കാരണം ആ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ആ അഫിഡവിറ്റ് തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റിൽ എന്താ അവർ പറഞ്ഞത്? ഒന്നും അവർ തുല്യത വേണം എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചില്ല. രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ മേഖലയിൽ ഹൈന്ദവ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന അതിനെ സംബന്ധിച്ച് അവബോധമുള്ള ആളുകൾ, അതിനെ സംബന്ധിച്ച് പാണ്ഡിത്യമുള്ള ആളുകൾ, അവരുമായി നിരന്തരം അത്തരം പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ച് പരിചയമുള്ളയാൾ, യാതൊരു കറപ്ഷനും വിധേയമാകാത്ത ആളുകളെ കൂടെ അങ്ങനെയുള്ള ഒരു സമിതിയെ വെച്ച് അവരുടെ അഭിപ്രായം കൂടി ആരാഞ്ഞ് വേണം ഇതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാനെന്ന് ആ അഫിഡവിറ്റ് ഗവൺമെൻറ് പറഞ്ഞു. അപ്പോൾ അവിടെയും എന്താണ്, ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കണമെന്ന അല്പം പോലും അവരുടെ ഉള്ള അഭിപ്രായം ആ ഗവൺമെൻറ്റിനില്ല എന്നുള്ളതാണ് തെളിവാണ്. ശബരിമലയിലെ പ്രത്യേക സാഹചര്യം തന്നെയാണ് ഇത്രയും മാധ്യമ ശ്രദ്ധ കിട്ടാനുണ്ടായത്. ഇന്നലെ ദേശീയ മാധ്യമങ്ങളടക്കം 100-ഓളം പേർ ഇവിടെ എത്തിയിരുന്നു. ഉയർന്നൊരു പരാതി, ഇവിടെ 100 കണക്കിന് മുറികൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്, അത് ചോദിച്ചിട്ട് കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഇന്നലെ ഉണ്ടായ ഒരു ചോദ്യം, ഇതാണോ കേരളത്തിൻ്റെ ആദ്യ മര്യാദ എന്ന് പരിചയമുള്ള ഇന്നാട്ടിലെ പത്രക്കാരോട് അവർ ചോദിക്കുകയും ചെയ്തു. എന്താ മാധ്യമങ്ങളോട് എന്തെങ്കിലും അലർജിയുണ്ടോ? മാധ്യമ നിയന്ത്രണം ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുകയാണോ? ദേവസ്വം കമ്മീഷണർ നിർദ്ദേശപ്രകാരമാണ് മുറികൾ നൽകാത്തതെന്നുള്ള കൃത്യമായ വിവരം കിട്ടി. എന്താണ് മാധ്യമങ്ങളോടുള്ള ഒരു പ്രശ്നം? അതിലെ ഈ മുറികളെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ വന്നപ്പോഴാണ് വിവരം എനിക്ക് കിട്ടിയത്. ഞാൻ ഉടനെ അന്വേഷിച്ചു, അപ്പം പിന്നെ അത് കഴിഞ്ഞില്ല. അത് വന്നത് ഈ ഇവിടുത്തെ റൂമിൻ്റെ എല്ലാ കാലങ്ങളിലും ഒരു സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അടുത്ത സീസൺ തുടങ്ങുന്നതിന് മുമ്പായി നമ്മൾ ഇവിടുത്തെ മെയിൻ്റനൻസ് മുഴുവൻ തീർക്കണമെന്നാണ്. റൂമുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നമ്മളെല്ലാ പ്രാവശ്യവും വളരെ കർക്കശമായി അത് നിലപാട് സ്വീകരിക്കുന്നു. എന്നാൽ ഇത്തവണ ഈ വലിയൊരു ദുരന്തം നമ്മൾ നേരിടേണ്ടി വന്ന കാര്യവും കൊണ്ട് മിക്കവാറും എല്ലാ കാര്യങ്ങളുടെയും ശ്രദ്ധ പമ്പയിലും അതുപോലെ നിലയ്ക്കലുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ വളരെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇവിടുത്തെ എഞ്ചിനീയർ. ഞാൻ അത് കാരണം അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ ബോർഡ് ഇതിനെപ്പറ്റി വളരെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു ആ ഒരു സാഹചര്യത്തിലാണ്, അല്ലാതെ ഈ ഒരു പശ്ചാത്തലത്തിലൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് വേണ്ട എന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ മെയിൻ്റനൻസ് വളരെ ഭംഗിയായി. കഴിഞ്ഞ പ്രാവശ്യം തന്നെ
പല പിന്നെ റൂമിനെ സംബന്ധിച്ചും ആവശ്യമായ ഫെസിലിറ്റി ഇല്ല എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം അഡ്വാൻസ് ബുക്കിംഗ് നിർത്തിവെച്ചിട്ട് നിങ്ങൾ മെയിൻ്റനൻസ് വളരെ സമയബന്ധിതമായി നവംബർ 10-ാം തീയതിക്ക് മുമ്പായി എല്ലാ മെയിൻ്റനൻസും അത് പൂർത്തിയാക്കണം. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടിയ യോഗവും അതിനുശേഷം ദേവസ്വം മന്ത്രി കടകംപള്ളിയുടെ പിന്നെ നേതൃത്വത്തിൽ കൂടിയ ഇവിടെ വെച്ച് കൂടിയ യോഗത്തിനുമൊക്കെ ഈ തീരുമാനമെടുത്തു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ വർക്ക്, അതിൽ ടോയ്ലറ്റിൻ്റെയും വർക്ക് ഒരുവിധം നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭക്തജനങ്ങൾക്ക് ഇതേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട്, ഇതേക്കാൾ കൂടുതൽ ആരോപണമായിരിക്കും അന്ന് വരിക, പരാതികളാണ് അന്ന് വരിക. അതുകൊണ്ട് ആ രീതിയിൽ വളരെ കർക്കശമായൊരു നിലപാട് ബോർഡെടുത്തു. അല്ലാതെ ഇവർക്ക് കൊടുക്കാൻ പാടില്ലെന്നോ പത്രമാധ്യമങ്ങളോടോ അങ്ങനെ ഒരു സമീപനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനില്ല, ഒന്നുമില്ല. പക്ഷെ ഈ ഒരു കാരണം കൊണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അവിടെ ആ ജോലി കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും കുറേ റൂമിൻ്റെ പണി തീർന്നിട്ടുണ്ട്, പക്ഷെ ഏതെങ്കിലും കുറേ ആളുകൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പരാതിയായി കുറേ ആളുകൾ കൊടുക്കുന്നതാണ്. അന്നങ്ങനെ ഒരു തീരുമാനം അങ്ങനെ ബോർഡ് എടുത്തു എന്നുള്ളതാണ്. പിന്നീട് അത് ഞാൻ പറഞ്ഞു, അതങ്ങനെ ഞാനിവിടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു സൗകര്യം നമുക്ക് നോക്കിയപ്പോഴാണ് ഞാൻ തന്നെ 2-3 റൂം തന്നെ പോയി രാത്രി തന്നെ പോയി നോക്കി. ഇവിടെ വന്ന് അവരോട് പറഞ്ഞു, അതുപോലെ മറ്റ് ചില ആളുകളും വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അവരോടൊപ്പം ചെന്ന് നോക്കി. പിന്നെ അവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് ടോയ്ലറ്റിനും ബാത്റൂമിനും ഒരു കാര്യത്തിലാണ്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും കൊടുക്കേണ്ട സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് പക്ഷേ ഉടനെ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. മാസ്റ്റർ പ്ലാനിൻ്റെ ഒരു തീരുമാനം, ഹൈപ്പവർ കമ്മിറ്റിയുടെ തീരുമാനവും പരമാവധി നമ്മൾ സന്നിധാനത്തിലെ പിന്നെ ഭക്തജനങ്ങൾ തങ്ങുന്ന ഒഴിവാക്കണം എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ വേസ്റ്റിൽ 65% ഫുഡ് വേസ്റ്റാണ്. ഇത്രയും കൂടുതൽ മലീമസമായ ഒരു നദി ഏത് എന്ന് ചോദിക്കാനില്ല. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നദികളിൽ 2-ാം സ്ഥാനമുള്ളതാണ് പമ്പ. ആ പമ്പ നദി ഇത്രമാത്രം മലീമസമായ ഒരു കാലഘട്ടം ഇതിനും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അതൊക്കെ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കാൻ നമ്മുടേത് മാത്രമല്ല ഹൈപ്പവർ കമ്മിറ്റിയും അതുപോലെ തന്നെ പിന്നെ എംപവർ കമ്മിറ്റിയും മാസ്റ്റർ പ്ലാൻ പറ്റി ആലോചിച്ചപ്പോഴൊക്കെ പരമാവധി കൺസ്ട്രക്ഷൻ സന്നിധാനത്തിൽ ഒഴിവാക്കണം. അതായത് കൂടുതൽ ആളുകൾ അവിടെ തങ്ങുന്നതിൽ നിന്ന് അവർ നിരുത്സാഹപ്പെടുത്തി നിലയ്ക്കലോ പോലെ അവിടെ എവിടെയെങ്കിലും ഉണ്ടാക്കി വരണം. അത് നമ്മുടെ പിന്നെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും ഈ പുണ്യ പൂങ്കാവനമായി നിലനിർത്തുന്നതിനും വളരെ ആവശ്യമാണ് എന്നുള്ള നിലയിലൊരു സമീപനമുണ്ട്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അങ്ങനെ ഒരു പ്രതികാരപരമായോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ശങ്കർദാസാണ് പ്രദീപ് പിള്ളയ്ക്കൊപ്പം സന്നിധാനത്തെ ഒരുക്കങ്ങൾ, പരാതികൾ, അത് സംബന്ധിച്ച വിലയിരുത്തലുകളുമായി ചേർന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം.